നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാലറ്റ്. ഗസയിലെ അൽ അക്സ മസ്ജിദിൽ തറാവീഹ് നമസ്കാരം ചെയ്യാനെത്തിയ വിശ്വാസികളെ തടഞ്ഞ് ഇസ്രായേലി സൈന്യം. റംസാൻ മാസത്തിന്റെ തലേന്ന് നൂറുകണക്കിന് പലസ്തീൻ വിശ്വാസികളെ ഇസ്രായേൽ സേന മസ്ജിദിന് സമീപത്തായി തടഞ്ഞു നിർത്തിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തറാവീഹിനായി എത്തുന്ന 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് മാത്രമേ മസ്ജിദിലേക്ക് പ്രവേശിക്കാൻ അനുമതിയുള്ളൂ. അതേസമയം യുവാക്കൾക്ക് മസ്ജിദിൽ പ്രവേശിക്കുന്നതിനായി ഇസ്രായേലി സൈന്യം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞായറാഴ്ച അൽ അക്സ മസ്ജിദിലേക്ക് കടക്കാൻ ശ്രമിച്ച പലസ്തീനികളെ ഇസ്രായേലി സൈനികർ ബാറ്റൺ ഉപയോഗിച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടങ്ങുന്ന വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇസ്രായേൽ സൈന്യം നിരവധി വിശ്വാസികളെ മസ്ജിദിന് പുറത്ത് തടഞ്ഞുവെക്കാൻ ശ്രമിച്ചുവെന്ന് ഒരു ദൃക്സാക്ഷി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ വഫ റിപ്പോർട്ട് ചെയ്തു. വിശ്വാസികളെ തടയുന്നതിനായി സൈനികർ കിഴക്കൻ ജെറുസലേമിന് ചുറ്റും ഒന്നിലധികം ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടി. അൽ അക്സയിലേക്കുള്ള വിശ്വാസികളുടെ പ്രവേശനത്തിന് ഇസ്രായേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നിലവിലത്തെ സാഹചര്യത്തെ ഒരു സ്ഫോടനത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് ജോർദാൻ വിദേശകാര്യമന്ത്രി അയ്മാൻ സഫാദി പറഞ്ഞു. അതേസമയം റമദാനിൽ പലസ്തീൻ വിശ്വാസികൾക്ക് നേരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു 5 മാർച്ച് പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. നിലവിലെ കണക്കുകൾ പ്രകാരം ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 31,045 പേർ കൊല്ലപ്പെടുകയും 72,654 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 85 പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്നും 130 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതേസമയം സൈനിക സേവനത്തിന് നിർബന്ധിതരാക്കിയാൽ കൂട്ടത്തോടെ രാജ്യം വിടുമെന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി മുതിർന്ന ജൂത പുരോഹിതൻ ചീഫ് സെഫാഡിക് റബ്ബി ഇൽസാക് യോസഫാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയത്. ജൂതരെ സൈന്യത്തിൽ ചേരാൻ നിർബന്ധിച്ചാൽ എല്ലാവരും കൂട്ടത്തോടെ രാജ്യം വിടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങളോട് യുദ്ധത്തിൽ ചേരാൻ നിർദ്ദേശിക്കുന്ന ഉത്തരവിറക്കാൻ സർക്കാർ പദ്ധതിയിടുന്നതിന് ഇടയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഞങ്ങൾ കൂട്ടത്തോടെ രാജ്യം വിടും. യുദ്ധത്തിൽ ചേരാൻ സൈന്യത്തിന് ഞങ്ങളെ നിർബന്ധിക്കാനാകില്ല. എന്നാൽ സർക്കാർ ഇതിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. മതപഠന സ്ഥാപനങ്ങളുടെ പിന്തുണയില്ലാതെ യുദ്ധത്തിൽ വിജയിക്കാൻ സൈന്യത്തിന് സാധിക്കില്ലെന്ന് സർക്കാർ മനസ്സിലാക്കണമെന്നും റബ്ബി ഇൽസാക് യോസഫ് പറഞ്ഞു. അന്തരിച്ച ഷാസ് പാർട്ടി ആത്മീയ നേതാവ് ഒവാഡിയ യോസഫിന്റെ മകനാണ് റബ്ബി ഇൽസാക്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സഖ്യത്തിന്റെ ഭാഗമായ ഇവർക്ക് സർക്കാരിൽ വലിയ സ്വാധീനമുണ്ട്. യുദ്ധത്തിനായി സൈനികരെ ആവശ്യമുണ്ടെന്നും അതിനാൽ മതപഠന സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ സൈനിക സേവനത്തിന് തയ്യാറാകണമെന്നും നേരത്തെ വാർത്തകൾ വന്നിരുന്നു. ഇതിനു മുമ്പും ഇവർ നിർബന്ധിത സൈനിക സേവനത്തിന് ഇരകളായിട്ടുണ്ട്. ഇസ്രായേലിലെ തീവ്ര ഓർത്തഡോക്സ് ജൂത വിഭാഗമായ ഹരേദി യുവാക്കൾ നിർബന്ധിത സൈനിക സേവനത്തിന് എതിരാണെങ്കിലും 1200 പേർ സൈന്യത്തിൽ ചേരാൻ തയ്യാറായിട്ടുണ്ട്. ഇത്തരത്തിൽ സൈനിക സേവനത്തിന് നിർബന്ധിതരായ 66,000 യുവാക്കളെ കഴിഞ്ഞ വർഷം ഇളവുകൾ നൽകി വെറുതെ വിട്ടതായി IDFന്റെ പേഴ്സണൽ ഡയറക്ടറേറ്റ് അറിയിച്ചിരുന്നു. വാർത്ത പൂർണ്ണമാകുന്നു. മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.